പറയും എന്താ പറയാ, അപ്പുറത്ത് വണ്ടി കാണുന്നില്ലേ, ഇപ്പുറത്ത് വണ്ടി കാണുന്നില്ല. അടുത്ത സിഗ്നല് ഇപ്പോഴും എനിക്ക് ഞാനിങ്ങനെ തലയൊക്കെ എത്തി നോക്കുമ്പോ ലോറിയാണ് പ്രശ്നം. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ. നമസ്കാരം, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വാലന്റൈനും ഉണ്ട്. ഹോണ്ടാ സിറ്റി അല്ല, വണ്ടി പ്രാന്തൻ്റെയും എൻ്റെയും പാർട്ട്നറായിട്ടുള്ള പ്രമീളയാണത്. ബാ, നിങ്ങളീ മുഖം ചിലപ്പോൾ ചില വണ്ടികളുടെ ആ ഒരു വീഡിയോയിൽ റിഫ്ലക്ഷനായിട്ട് കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ക്യാമറ ചെയ്യുന്നത് പ്രമീളയാണ്. അപ്പം നമ്മൾ ഹോണ്ട സിറ്റി മേടിച്ചിട്ട് കുറച്ചായി, ഒരു ആറര മാസമൊക്കെ ആവുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്നുണ്ട്. കൂടുതലും അവളാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഓടിക്കുമ്പോൾ ഈ വണ്ടിക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ശരിക്കും സർപ്രൈസിംഗ്ലി നല്ല ഒരു മൈലേജാണ്. അപ്പോൾ ഹോണ്ട സിറ്റി അത്ര വലിയ മൈലേജുള്ള വണ്ടിയൊന്നുമല്ല. ഞാൻ ഓടിക്കുമ്പോൾ സിറ്റിയിൽ എനിക്ക് 7-8 കിട്ടുക, ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഒരു 10-11 മാക്സിമം. എന്നാൽ അവൾ ഓടിക്കുമ്പോൾ ആ വണ്ടിക്ക് ഏറെക്കുറെ 17 അല്ലെങ്കിൽ 18-19 വരെ കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 SOHC NA എഞ്ചിന് അത് നല്ല മൈലേജാണ്. അപ്പോൾ നമുക്കിന്നൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്യാം. ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു 10-12 കിലോമീറ്റർ ഞാൻ 0 സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഒരു റൗണ്ട് ഓടിക്കും. അപ്പോൾ കിട്ടുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയും, അതിനുശേഷം അവൾ ആ ഒരു സെയിം മെത്തേഡിൽ അത്രയും കിലോമീറ്റർ ഓടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്ന മൈലേജ് തമ്മിലുള്ള ഒരു കമ്പാരിസണും അതിലെ വ്യത്യസ്തവും അല്ലെങ്കിൽ വ്യത്യസ്തവുമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതും, എന്തുകൊണ്ടാണ് കൂടുതൽ മൈലേജിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതൊരു പക്ഷേ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ മാറ്റാനോ ആ ഒരു മൈലേജ് കൂട്ടാനോ ഒക്കെ ഗുണം അല്ലെങ്കിൽ ഗുണത്തിൽപ്പെട്ടേക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക്കലി പ്രൂണല്ല, എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ഹോണ്ട സിറ്റി എന്ന് പറയുന്നൊരു വണ്ടി നല്ല കംഫർട്ടബിളാണ്, നല്ല യാത്രാസുഖമുണ്ട്, ഫണ്ണാണ്, പക്ഷേ മൈലേജ് അത്ര വലിയ കാര്യമൊന്നും പറയില്ല എന്നെ സംബന്ധിച്ച്. എന്നാൽ അവളെ സംബന്ധിച്ച് നേരെ തിരിച്ചു വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ഹോണ്ട സിറ്റി എടുത്തിട്ട് ഒരു റൗണ്ട് പോവാം, ഒന്നല്ല 2 റൗണ്ട് പോവാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, റീസെറ്റ് ചെയ്യണം. ഹോണ്ട സിറ്റിയിൽ ആവറേജ് റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രിപ്പ് റീസെറ്റ് ചെയ്യണം. ഇപ്പോൾ പൊന്നാരിമംഗലം ടോള് മുതൽ ഡെക്കാത്ലോൺ വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരിക, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ ആവറേജ് ആക്കിയിട്ട്, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ആക്കിയിട്ട് 0 ആക്കിയിട്ട് ഇനി ഞാൻ ഓടിക്കുകയാണ്. ഒരു സ്പീഡ് ലിമിറ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, അതായത് ഒരു 70-80 ഒക്കെ മാക്സിമം ആ ഒരു റേഞ്ചിൽ ഓടിച്ചിട്ടേ കാരുള്ളൂ. മാത്രമല്ല എനിക്കും ഒരു ചലഞ്ച് ഉണ്ട്, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കൂടുതലൊരു മൈലേജ് എനിക്ക് കിട്ടണമെന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് ആയിരിക്കും ചെയ്യാട്ടോ. പിന്നെ 2 ക്യാമറ വെച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന മൈലേജിൻ്റെ അവസ്ഥ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടൊരു ചീറ്റിങ്ങും നടക്കില്ല എന്നുള്ളതാണ്. ഈ റോട്ടിലെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സമയം ഏകദേശം 9-10 ആ റേഞ്ചാണ്, 9:30 ആ ഒരു സമയം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാ ട്രാഫിക്കുകളും ഓണാണ്. എന്ന് മാത്രമല്ല അത്യാവശ്യം ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ട്രാഫിക്കുകളിലും ആ ഒരു വണ്ടികളുടെ ആ ഒരു അതിപ്രസരമുണ്ട്. അവിടെ കുറച്ച് നേരം കാത്ത് കിടക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട്, ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സെനാരിയോ നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ള നിലയ്ക്കാം. എല്ലാം കൂടി കാണിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു കട്ടിങ് പോലെ ഓരോരോ സമയത്തുള്ളത് കാണിച്ച് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോഴേ ആ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമതൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ക്യാമറകൾ ഹീറ്റായാലും പണി വളൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഡ്രൈവ് നോക്കാം, എത്ര കിലോമീറ്ററാണ് ഓടിക്കുന്നത് നോക്കാട്ടോ. എനിക്ക് മൈലേജ് കാണാൻ പറ്റില്ല എന്തായാലും. ആസ് യൂഷ്വൽ ഇവിടെ ക്യാമറ ഉണ്ട്, നമ്മുടെ ഇൻ്റർസെപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് സ്പീഡിൽ ഓടിച്ചാൽ ചാർജ് കിട്ടും. എന്ന് മാത്രമല്ല സ്പീഡിൽ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീലും ഫണ്ണും അല്ല, എഫിഷ്യൻസിയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഈ വണ്ടി വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ശരിക്കും നാനോന്നൊരു അപ്ഗ്രേഡ് നൽകാം. ആ നാനോന്നൊരു അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നാനോ ഒരു ചെറിയ വണ്ടിയാണ്, വളരെ ചെറിയ വണ്ടിയാണ്. ഇതൊരിത്തിരി വലിയ വണ്ടിയാണ്, എല്ലാ കൈൻഡ് ഓഫ് സൈസ് ആണെങ്കിലും ആ ഒരു എഞ്ചിൻ സൈസ് ആണെങ്കിലും ഡ്രൈവിംഗ് ആ ഒരു ബിഹേവിയർ ആണെങ്കിലും എല്ലാം വേറെയാണ്. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നാനോ പോലുള്ള വണ്ടികൾ ഓടിക്കുന്നതിനേക്കാൾ ഈസിയാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് അത്ര വലിയ ഒരു എഫേർട്ട് ഒന്നുമില്ല, ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും അത് അല്ലെങ്കിൽ ക്ലച്ചൊക്കെ ലൈറ്റാണ്, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത്ര നേരം ശരിക്കും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണേ. എനിക്ക് കുറയും, കാരണം ട്രാഫിക് വന്നു, പാലമായി. അപ്പോൾ ശരിക്കും നമ്മൾ 0 സെറ്റ് ചെയ്തിട്ട് ഒരു ഇത്തിരി ദൂരം ഓടിച്ചിട്ട് മലയിൽ നോക്കിയിട്ട് അതാണ് മലയിൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം അതൊരിക്കലും റിയലിസ്റ്റിക് ആയിരിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 5th ഗിയർ എത്തി നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല മലയിൽ കാണിക്കും. അതിന് കാരണം ആ വണ്ടി അധികം സ്ട്രെസ് എടുക്കുന്നില്ല, നമ്മൾ തോട്ടിൽ കാര്യമായിട്ട് കൊടുക്കുന്നില്ല, അതാണ്. പക്ഷേ ശരിക്കും ട്രാഫിക് അല്ലെങ്കിൽ സിഗ്നലുകളിലൊക്കെ നമ്മൾ നിന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ പോയിട്ട് അങ്ങനെയൊക്കെ ഓടിക്കുമ്പോഴാണ് റിയൽ ലൈഫ് സെനാരിയോയുള്ള ആ ഒരു എഫിഷ്യൻസി നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എഫിഷ്യൻസിയാണ് എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ഇത്തിരി ഫീലാണ്. ഓക്കെ, എൻ്റെ വണ്ടിക്ക് 30 km ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആസ്പെയർ പോലുള്ള അല്ലെങ്കിൽ വേണ്ട ഗ്രാൻഡ് വിറ്റാരയൊക്കെ ഓടിക്കും, 36 വരെയൊക്കെ നമുക്ക് സുഖമായിട്ട്
ആ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചിൽ നമുക്ക് എടുക്കാൻ പറ്റും, വളരെ കുറഞ്ഞ സ്പീഡിലൊക്കെ ഓടിച്ച സീറോ സെറ്റിയുടെ ചീറ്റാണ്. ആ ചീറ്റ് അല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. ഞാൻ ആ ട്രാഫിക്കിലേക്ക് എത്തുന്നേ ഉള്ളൂ, കാരണം ഇത്രയും ദൂരം ഞാൻ ഓടിച്ചു വന്നത് ഒരു ഇത്തിരി ആ ഒരു സെഡേറ്റീവായിട്ട് ആ ഓടിക്കുന്ന അങ്ങനെ തന്നെയാണ്. പക്ഷേ ചവിടേണ്ടി ഒന്നും വന്നിട്ടില്ല ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ റോഡിൽ ഒരു ഇത്തിരി അധികം തന്നെ ആ ഒരു എഫിഷ്യൻസി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ട്രാഫിക്കിലെത്തി എന്ന് വെച്ചാൽ സിഗ്നൽ, ആദ്യത്തെ സിഗ്നലിലെത്തി. ഈ സിഗ്നലിൽ ഇതിൻ്റെ ആ ഒരു എഫിഷ്യൻസി, ഇത്രയും വന്ന എഫിഷ്യൻസി ഡിപ്പ് ചെയ്ത് കാണാം കേട്ടോ കടയിൽ നിന്ന് കൊണ്ട്. അതാണ് പെട്രോളിന് ഡീസലിന് നമ്മളുടെ മെയിനായിട്ട് വ്യത്യാസം. അപ്പോൾ ഡീസൽ വേണ്ടിയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം സിഗ്നലിൽ കിടന്നാലോ, ഒരു ഇത്തിരി നേരം ഏസി ഇട്ടാലോ, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പെട്രോൾ വണ്ടി അത് അത്ര ഹാൻഡ് നമ്മൾ അങ്ങനെ നിർത്തിയിടുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കുറയും, അല്ലെങ്കിൽ ഫ്യൂവൽ മീറ്റർ ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. അതൊരു പ്രശ്നമാണ്, പ്രശ്നമാണെന്നല്ല, അതാണ് പഴയ കാലത്ത് മൾട്ടിജെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫോർഡ് പോലുള്ള ഡീസലുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് അതൊരു വലിയ എന്താ പറയുക ആ ഒരു പെട്രോളിലേക്ക് മാറുമ്പോൾ വരുന്ന വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹൈവേയിൽ ഇറങ്ങിയാലും ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ ആ ഒരു തിരക്കുകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചേരാനുള്ള ട്രാഫിക്കിൻ്റെ പ്രശ്നം ഇവിടെ റോഡ് പണി നടക്കാം, അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ നേരം കിടക്കേണ്ടി വരും, കാരണം പലപ്പോഴും ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഒന്ന് കവർ ചെയ്ത് പോകാൻ പറ്റാറുള്ളൂ. ഇതൊക്കെ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത്രയും ദൂരം നമ്മൾ വന്ന സ്ട്രെച്ച് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. ഇനിയാണ് ട്രാഫിക്കുകൾ വരുന്നത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അഞ്ചോളം ആ ഒരു സിഗ്നൽസ് ഉണ്ട് നമ്മൾ ആ ഒരു ഡെക്കാത്തോളം എത്തുന്നവരെ. ആ ഒരു സിഗ്നൽസ് നമുക്ക് അക്കൗണ്ട് ചെയ്താലും ശരിക്കും ഈ കിടക്കുന്ന കിടപ്പ് ആയിട്ട് നമുക്ക് ആ ഇഡ്ലിങ്ങനെ കാണാം. അതുപോലെ സ്ലോ മൂവിങ് ട്രാഫിക്കിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ആ ഒരു പാലത്തിൻ്റെ പണികൾക്കിടയിലൂടെ കാണാം. അങ്ങനെയുള്ള ആ ഒരു സെനാരിയോകൾ നമുക്ക് എന്തായാലും ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ശരിക്കും നമുക്ക് ഇങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അത്യാവശ്യമായിട്ട് സ്ഥലത്തേക്ക് മുമ്പ് ആരെങ്കിലും ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ നോക്കി ഓടിക്കാൻ പറ്റുമോ? പറ്റണ്ടാവില്ല. നിങ്ങൾ ആ ഒരു ആർ പി എം റേഞ്ച് കൂടി ശ്രദ്ധിക്കണേ. നമ്മൾ ഓടിക്കുന്നത് മിക്കവാറുമൊക്കെ 3000 RPM താഴെയാണ്. അപ്പോൾ നാലാമത്തെ ഗിയർ എത്തുമ്പോഴോ നമ്മൾ ഏകദേശം ആ ഒരു 60-70 km സ്പീഡിൽ എത്തുമ്പോൾ 2200 ആ ഒരു RPM. നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ആ ഒരു 5th ആക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഡിപ്പായി 1800 ആ ഒരു RPM വണ്ടി നിൽക്കുന്നത്. ശരിക്കും കുറഞ്ഞ RPM നമ്മൾ ഓടിക്കുന്നത്. പക്ഷേ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 5th gear നമ്മളേ വളരെ മെല്ലെ ഓടിക്കുന്നത് മണ്ടത്തരാം, അതിന് പകരം 4-3 ഓടിച്ചാൽ ഒരു ഇത്തിരി കൂടി എഫിഷ്യൻസി കിട്ടും. കാരണം 4th gear എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എഞ്ചിൻ്റെ ആ ഒരു സ്പീഡ് ആ റേഷ്യോ തന്നെയാണല്ലോ, 5 overdrive. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു പുള്ളിങ് പവർ കുറച്ച് കുറവായിരിക്കും ആ ഒരു ഗിയറിന്. ആഫ്റ്റർ 80 അല്ലെങ്കിൽ ആഫ്റ്റർ ആ ഒരു റിലാക്സിങ് ആയിട്ടുള്ള സ്പീഡ് എത്തുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ 5th gear കാര്യമുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്ത സിഗ്നല് ഇപ്പോഴും എനിക്ക് ഞാനിങ്ങനെ തലയിലേക്ക് എത്തി നോക്കുമ്പോൾ 17.5 കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ, ഈ ഒരു ചലഞ്ചിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ അതോ തോറ്റുപോകോ? നോക്കാം. ഒരു സിഗ്നലാണ് ശരിക്കും ഒഴിവാക്കുന്നത്, പച്ച കത്തി കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളവിടെ എത്തുമ്പോഴേക്കും അത് വീണ്ടും ചോപ്പാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരൊറ്റ സിഗ്നൽ ഇടപെട്ട് നല്ലതാണ്, എനിക്ക് സിഗ്നൽ വേണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ആകുമ്പോഴല്ലേ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇല്ല, അത് ചോപ്പായില്ല. അപ്പം നമ്മൾ ഏറെക്കുറെ ഡെക്കാത്തലോണിൻ്റെ ആ ഒരു അടുത്തെത്താണ്. അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടോ, എനിക്ക് ചെക്ക് ചെയ്യണം എത്രയാണ് എഫിഷ്യൻസി എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു ഡ്രൈവിംഗ് കഴിഞ്ഞു, ഇനി ഇവള് ഓടിക്കാൻ പോവാണ്. അപ്പോൾ കൂടുതലാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്, കുറവാണെങ്കിൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. എന്തായാലും ആ ഒരു കാര്യങ്ങൾ എന്താ നോക്കാം. ഇപ്പോൾ ഞാൻ 16.3 ആവറേജ് ചെയ്തിരുന്നത്. അതുമാത്രമല്ല ശരിക്കും ഓടിക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 12.6 km. അതായത് 1-2 km ഓടിയിട്ടല്ല, 12.6 km ഓടിയിട്ടുള്ള മൈലേജാണത്. ഇനി ഡ്രൈവ് കിട്ടണം. ശരിക്കും നാനോ യൂസ് ചെയ്തിട്ടേ സിറ്റിക്ക് വന്നപ്പോൾ ഉള്ള പ്രധാനമായിട്ട് തോന്നിയ വ്യത്യാസം എന്താ? വൺ അപ്ഗ്രേഡ് ആയിപ്പോയി. വൺ അപ്ഗ്രേഡ് ആയിപ്പോയി.
കോൺഫിഡൻസ് കൂടുകയാണോ ചെയ്തത്? അതോ കുറച്ചും കൂടി ഒരു കൂടാണ് ചെയ്തത്. നല്ല കൂടിയോ? നാനോ ഓടിക്കുമ്പഴേ റോട്ടിലെ ആളുകൾക്ക് ഒരു പുച്ഛം ഉണ്ടായില്ലേ? നല്ലോണം ഉണ്ടായിരുന്നു. ഏഹ്, നല്ലോണം വഴി മാറി തരാത്ത വർഷം ഉണ്ടാവുന്നല്ലേ. അതൊരു വണ്ടിയായിട്ടേ കാര്യം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏഹ്, ആദ്യത്തെ സിഗ്നൽ കിട്ടിയല്ലോ. ഈ സിഗ്നൽ കിട്ടുമ്പോഴാണ് എനിക്ക് പ്രതീക്ഷ കൂടുന്നത്. എന്നൊക്കെ കൂടുതൽ മൈലേജ് കിട്ടില്ല. ബ്രേക്കിംഗ് വ്യത്യാസമുണ്ട് ആണല്ലേ. ഓക്കെ, സിഗ്നൽ വെയിറ്റ് ചെയ്യല്ലേ. എന്നോട് പിന്നിലിരിക്കാൻ പറഞ്ഞ കാരണം ഇത് ഇട് ബ്രേക്ക് വിട്ട് അങ്ങനെ പറയൂ. പറയൂ. എന്താ പറയാ? അപ്പുറത്തെ വണ്ടി കാണുന്നില്ലേ, ഇപ്പുറത്തെ വണ്ടി കാണുന്നില്ല. ആ സൈക്കിളിന് ഇടിക്കൂ. എല്ലാ ഭർത്താക്കന്മാർക്കുള്ളതാണ് ഞാൻ അശ്വതി ശ്രീകാന്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഡ്രൈവിംഗ് പഠിക്കുമ്പോ ഭർത്താക്കന്മാരടുത്തോ സഹോദരന്മാരടുത്തോ പഠിക്കരുത് അല്ലേ? ചവിട്ടി പുറത്താക്കണം. എന്നിട്ട് ഫ്രണ്ട്സിനോട് കൂടെ പഠിക്കണം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം അശ്വതി ശ്രീകാന്താണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടില്ലല്ലോ. കണ്ടായിരുന്നു. ഈ 12 കിലോമീറ്റർ എന്നുള്ള ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഈ റോഡിന്റെ അറ്റം കാരണമാണ്. ഞങ്ങൾ തൃശ്ശൂർ പോകണമെന്ന് വിചാരിച്ച് രാവിലെ 7 മോർണിംഗ്. ഈ ടെസ്റ്റിനുള്ള പ്രധാന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും വീഡിയോയിൽ അല്ലെങ്കിൽ ആ മീഡിയിൽ കാണുന്ന ട്രിപ്പും അല്ലെങ്കിൽ ആ ഒരു മൈലേജും കാണാൻ പറ്റില്ല. കാരണം അത് ഞാൻ ക്യാമറ വെച്ചുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെ എത്തിയാലേ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. 16.5 ബീറ്റ് ചെയ്താൽ മതി, അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. മൈലേജ് കിട്ടും തോന്നില്ലേ? ലോറിയാണ് പ്രശ്നം. അതെന്താ അറിയോ, തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറെ ദൂരം സ്ട്രെച്ച് സിംഗിൾ സ്ട്രെച്ച് കിട്ടിയല്ലോ, നമുക്കത് ആ സിനിമയിൽ അപ്പുറത്തല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടാ. ഇനി വാലന്റൈൻസ് ഡേ അല്ലേ, സ്ത്രീ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. പണ്ട് ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായല്ലോ. ഉണ്ടായിരുന്നു. വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോ അതില് വല്ല വ്യത്യാസം ഉണ്ടായിട്ടോ? ഉണ്ട്. വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോ സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നല്. പൊന്നാരിമംഗലം ടു പൊന്നാരിമംഗലം പോയിട്ട് വന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യണ്ടേ മൈലേജ് നോക്കിയിട്ട്? കുറേ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് കാണിച്ചു, 23, 24 കാണിച്ചെങ്കിലും 17.3 ആവറേജ് മൈലേജ് കിട്ടിയത്, എന്നെക്കാളും 1 കിലോമീറ്ററോളം കൂടുതലുണ്ട്. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ ആ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് എന്നേക്കാൾ കൂടുതൽ എഫിഷ്യൻസി എന്തായാലും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു കാണും. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു 2-3 പോയിൻറ്റിൽ ഈ ഒരു മൈലേജ് കിട്ടാനുള്ള ടിപ്സ് ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ആവശ്യമായ സ്പീഡ് എത്താതെ വലിയ വലിയ ഗിയറുകളൊക്കെ ഇടാതിരിക്കുക. ഓക്കെ. സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുക. പ്ലാൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ആരെങ്കിലും മുന്നേ ചാടി അല്ലാണ്ട് സഡൻ ബ്രേക്ക് ചെയ്യാതിരിക്കുക. അതായത് ഏറ്റവും പിന്നെ പോയി ബ്രേക്കിംഗ് വേണ്ട. മനസ്സിലായി. ഏറ്റവും പിന്നെ പോയിട്ട് ആവർത്തി ഔട്ടാതിരിക്കുക. പ്ലാൻ ചെയ്ത് ബ്രേക്ക് ചെയ്യുക. പിന്നെ ഷിഫ്റ്റിംഗ് പ്രോപ്പർ ആയിരിക്കും. പ്രോപ്പർ ആയിരിക്കണം. ഇപ്പം 5th ഗിയറിൽ വേഗം എത്തണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, അതായത് ആ ഒരു പ്രോപ്പർ സ്പീഡ് എത്താതെ എത്തുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ സ്ട്രെയിൻ ചെയ്യും. സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് മൈലേജ് കുറയുകയും ചെയ്യും. മൈലേജ് കുറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ കാരണം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ചെറിയൊരു ടിപ്സാണ്. എന്നാലും ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് നമുക്ക് തരാനുള്ള ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി. എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ. ഓക്കെ.